പി എസ് സി ബോയ്സിൻ്റെ പുത്തിരി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് ആണ് കേരള പാർട്ട് വൺ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ലയാണ് കൊല്ലം അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെയായിരുന്നു കൊല്ലത്തായിരുന്നു കേട്ടോ കലോത്സവം നടന്നത് കൊല്ലത്താണ് കലോത്സവം കൊല്ലത്താണ് ജേതാക്കളായതോ നമ്മളെല്ലാവരും കണ്ണിൽ എണ്ണയഴിച്ച് കാത്തു വച്ചത് കണ്ണൂർ ജയിക്കാൻ വേണ്ടിയാണെന്നൊക്കെ അങ്ങ് വിചാരിച്ചു വെക്കുക അപ്പോൾ കിരീടം ജേതാക്കളായത് കണ്ണൂരാണ് ഇനി അറുപത്തി ഒന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് പി സി ചോദിക്കുന്നതെങ്കിൽ എളുപ്പമുണ്ട് കാരണം വേദി കോഴിക്കോടായിരുന്നു അതുപോലെ തന്നെ ജേതാക്കളായതും കോഴിക്കോടാണ് അറുപത്തി ഒന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അറുപത്തി ഒന്ന് ഒന്നാം തരം കോഴി നോർത്ത് വെച്ചാൽ മതി അറുപത്തി ഒന്നാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദി കോഴിക്കോടാണ് ജേതാക്കളായതും കോഴിക്കോടാണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണെങ്കിൽ കലോത്സവം നടന്നത് കൊല്ലത്താണ് ജേതാക്കളായത് കണ്ണൂരാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതികവിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറാനൊരുങ്ങുന്ന കേരളത്തിലെ നഗരം കേരളത്തിലെ നഗരം കൊച്ചിയാണ് കേട്ടോ നിർമ്മിത ബുദ്ധി എ എ അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായിട്ട് ഒരുങ്ങുന്നത് കൊച്ചിയാണ് സാഹിത്യ അക്കാദമി സർവദേശീയ സാഹിത്യ ഉത്സവത്തിന് വേദിയായത് തൃശ്ശൂരാണ് എങ്ങനെ ഓർത്ത് വെക്കാം കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂരിലാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ സാഹിത്യ അക്കാദമി സർവദേശീയ സാഹിത്യ ഉത്സവത്തിന് വേദിയായതും തൃശ്ശൂരാണ് എന്നാൽ യുനെസ്കോ സാഹിത്യ നഗര പദവി നൽകിയത് എവിടെയാണ് അത് കോഴിക്കോടാണ് കേട്ടോ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോടിനാണ് എന്നാൽ കേരള സാഹിത്യ അക്കാദമി എവിടെയാണ് സാഹിത്യ അക്കാദമി സർവദേശീയ സാഹിത്യ ഉത്സവത്തിന് വേദിയായത് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ അത് തൃശ്ശൂരാണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് തിരുവനന്തപുരം ഓൺലൈൻ ഗ്രാമസഭ കേട്ടോ ഭയങ്കര മലയും മലയൊക്കെ ആയതുകൊണ്ടെന്താ ഒരു മലയിൽ നിന്ന് കയറി അപ്പുറത്തേക്കൊക്കെ ഈ ഗ്രാമസഭ കൂടാനൊക്കെ പോകാൻ വലിയ പാടാണ് അവർ അവരെന്ത് ചെയ്തു അവർ ഓൺലൈനായിട്ട് ഗ്രാമസഭ സംഘടിപ്പിച്ച ഒരു പഞ്ചായത്താണ് ഏത് മലയൻകീഴ് അങ്ങനെ ഓർത്ത് വെക്കാം ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻകീഴ് എവിടെയാണ് തിരുവനന്തപുരത്ത് പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം എലിക്കുളം പഞ്ചായത്ത് കോട്ടയം ഇവിടെ എന്തെങ്കിലും ആവശ്യമൊക്കെ ആയിട്ട് പോയാൽ അവിടെ ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നത് ഒരു റോബോട്ടാണ് ആ റോബോട്ടിൻ്റെ പേര് എലീന എന്നാണ് കേട്ടോ എലീന എന്ന പേര് സാരിയെ കൊടുത്തിരിക്കുന്ന ഒരു റോബോട്ടിനെ കാണാൻ പറ്റും അപ്പൊ എലീന്ന് എവിടെയാണുള്ളത് എലിക്കുളം പഞ്ചായത്തിലാണ് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്തിലാണ് പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി റോബോട്ടിനെ നിയമിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ സർക്കാർ മേഖലയിൽ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് റോബോട്ടിക് സർജറി യൂണിറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആർ സി സിയിലാണ് കേട്ടോ റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തോന്നയ്ക്കൽ തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തോന്നയ്ക്കൽ തിരുവനന്തപുരം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഡിജിറ്റൽ സാക്ഷരത ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരതയൊക്കെ വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ വേണം അല്ലേ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു സാധനമൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അത് ആദ്യം വരുന്ന കൊട്ടാരത്തിലാണെന്നൊക്കെ ഞങ്ങൾ ഓർത്ത് വെക്കുക അപ്പോൾ കൊട്ടാരത്തിൽ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അവ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയായിട്ട് മാറിയത് ഈ കൊട്ടാരക്കരയാണ് കേട്ടോ കൊട്ടാരക്കര കേരളത്തിലെ ആദ്യ തുളസീവനം ആരംഭിച്ച ജില്ല നമ്മുടെ വീടിന്റെ സൈഡിലുള്ള തിട്ടയിൽ ഫുൾ എന്താണ് നമ്മളിങ്ങനെ തുളസി ചെടി നട്ട് വളർത്തി അതൊരു തുളസി വനമായിട്ട് മാറി അപ്പൊ തുളസി വനം എവിടെ വെച്ചു തിട്ടയിൽ വെച്ചു പത്തനംതിട്ട കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ച ജില്ല പത്തനംതിട്ടയാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂർ എങ്ങനെ ഓർത്തിരിക്കാം സോളാർ എ സി ബസ് സോളാർ സോളാർ എന്ന് പറയുമ്പോൾ എന്താ സൂര്യനെ ഓർമ്മ വരും ഇപ്പൊ ഭയങ്കര ചൂടൊക്കെയാണ് അല്ലെ എ സി എന്ന് പറയുമ്പോൾ എന്താ തണുപ്പ് ഓർമ്മ വരും ചൂടും തണുപ്പും അപ്പം നമ്മുടെ കണ്ണില് ചൂടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വെക്കും കൂളിംഗ് ഗ്ലാസ് വയ്ക്കും അല്ലേ അപ്പം കണ്ണിൽ എന്താ ചൂടും തണുപ്പുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പം കണ്ണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഓർത്താൽ സോളാർ എ സി ബസ് ആ ഇങ്ങനെ നമുക്ക് ഓർമ്മ വരും സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ചത് കണ്ണൂർ ആണ് ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ചത് കണ്ണൂർ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ വേദിയാകുന്നത് ഐ എസ് എസ് കെ എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ വേദിയാകുന്നത് തിരുവനന്തപുരം ദേശീയ സ്റ്റാറ്റസ് റാങ്കിംഗിൽ ഓക്കെ അപ്പൊ ഇത്രയും പഠിച്ചത് നമുക്ക് വേഗം ഒന്ന് റിവേഴ്സ് ചെയ്യാം ഓർമ്മ വരുന്നുണ്ടോ നോക്കാം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലമായിരുന്നു ജേതാക്കൾ കണ്ണൂരാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായിട്ട് മാറാനൊരുങ്ങുന്ന കേരളത്തിലെ നഗരം തിരമ്പറ കൊച്ചിയാണ് സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്സവം സംസ്ഥാനത്ത് ആദ്യമായിട്ട് തിരുവനന്തപുരം പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി എലീന എന്ന പേരുള്ള റോബോട്ടിനെ നിയമിച്ച തദ്ദേശ സ്ഥാപനം എലിക്കുളം പഞ്ചായത്ത് കോട്ടയം തദ്ദേശ സംസ്ഥാനത്തെ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് റീജിയണൽ തിരുവനന്തപുരത്താണ് പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി തിരുവനന്തപുരം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഡിജിറ്റൽ സാക്ഷരത കൊട്ടാരക്കര കേരളത്തിലെ ആദ്യ തുളസി വനം തുളസി വനം തിട്ടയിലായിരുന്നു ഇപ്പൊ തിട്ട ഇന്ത്യയിലെ ആദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂർ ഇന്റർനാഷണൽ സ്പോർട്സ് സമിറ്റിന് വേദിയാകുന്നത് തിരുവനന്തപുരം ഇപ്പോൾ ഇത്രയും പോൻസ് സുഖമായിട്ട് ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ അടുത്ത പാർട്ടായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് താങ്ക്